ജനുവരി 28 അനുദിന വിശുദ്ധർ വിശുദ്ധ തോമസ് അക്വിനാസ് വേദപാരംഗതൻ 1225-1274 കാലഘട്ടം. ഈശോയുടെ ശക്തമായ കരത്തിന്റെ സംരക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പാപിയോ അതിലേറെ കൊലപാതകിയോ ആയി മാറിയേനെ. ശാന്തത വിരക്തിയേക്കാൾ വിരളമായ പുണ്യമാണ്. അത് വിരക്തിയേക്കാളും മറ്റു പുണ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അത് ദൈവിക പുണ്യങ്ങളിൽ ശ്രേഷ്ഠമായ സ്നേഹത്തിന്റെ പൂരകമാണ്. വിശുദ്ധ കുർബാനയെ പറ്റി താൻ എഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരണാർഹമാണോ എന്ന് സംശയിച്ച് സക്രാരിയുടെ അടുക്കിലെത്തിയപ്പോൾ തോമസ്, നീ എന്നെ പറ്റി നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ വാക്കുകൾ നേരിട്ട് ശ്രവിച്ച വിശുദ്ധ തോമസ് അക്വിനാസിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. പ്രസിദ്ധ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനും ഏറ്റവും അറിയപ്പെടുന്ന സ്കൊളാസ്റ്റിക് ചിന്തകനുമാണ് തോമസ് അക്വിനാസ്. 13-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ക്രൈസ്തവ സിദ്ധാന്തങ്ങളുടെ ദാർശനിക വിശദീകരണത്തിന് ഒരു പുതിയ മാനം നൽകിയത് അക്വിനാസാണ്. വിശുദ്ധ ആൽബർട്ടിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. അരിസ്റ്റോട്ടലിന്റെ തത്വചിന്തയെ ക്രൈസ്തവ സിദ്ധാന്തങ്ങളുമായി സമന്വയിപ്പിച്ചതാണ് അക്വിനാസിന്റെ മൗലിക സംഭാവനയായി കരുതപ്പെടുന്നത്. അതുവരെ വിശുദ്ധ അഗസ്റ്റിന്റെ വഴി പിന്തുടർന്ന ക്രൈസ്തവ ചിന്ത പ്ലേറ്റോയുടെ തത്വചിന്തയോടെയാണ് ചാഞ്ഞു നിന്നിരുന്നത്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലെ അഗസ്റ്റീനിയൻ സരണിക്ക് സമാന്തരമായി അരിസ്റ്റോട്ടലിന്റെ മേധാശക്തി ആശ്രയിക്കുന്ന തോമസ്റ്റ് സരണിക്ക് രൂപം കൊടുത്തത് തോമസ് അക്വിനാസ് ആണ്. പാശ്ചാത്യ ക്രൈസ്തവ ലോകത്ത് അരിസ്റ്റോട്ടലിന് പ്രശസ്തിയും സ്വീകാര്യതയും ഉണ്ടായത് അക്വിനാസിന് ശേഷമാണ്. പിന്നീടത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത പ്രാമാണികതയായി മാറി. അക്വിനാസിന്റെ ജീവിതത്തെ സ്വാധീനിച്ച പ്രമുഖരായവർ അരിസ്റ്റോട്ടിൽ, വലിയ അൽബർത്തോസ്, പൗലോസ് അപ്പോസ്തലൻ, ബോത്തിയസ്, എറുജീനിയയിലെ ജോൺ സ്കോട്ടസ്, കാന്തബറിയിലെ അൻസ്ലം, ഇബ്നു റുഷ്ട്, മൈമോനിഡിസ്, അഗസ്റ്റിൻ, അൽഗസാലി, അവിസെന, ഡമാസ്കസിലെ ജോൺ. വിശുദ്ധ തോമസ് അക്വിനാസിനാൽ സ്വാധീനിക്കപ്പെട്ടവരും ഏറെയുണ്ട്. റോമിലെ ഗൈൽസ്, ഗോഡ്ഫ്രി ഫോണ്ടെയ്ൻസ്, ഷാങ്ക് മാരിറ്റൻ, മേസ്റ്റർ എക്കാർട്ട്, ജോൺ ലോക്ക്, ഡാൻഡെ അൽഹിയേരി, ജി കെ ചെസ്റ്റർട്ടൺ തുടങ്ങിയവർ. ലഘുരചനകളും ബൃഹത് ഗ്രന്ഥങ്ങളും അടക്കം 60-ഓളം കൃതികൾ വിശുദ്ധന്റേതായുണ്ട്. കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ സാരസമഗ്രഹമായ സുമാത്തിയോളജി എന്ന കൂറ്റൻ ഗ്രന്ഥമാണ് അവയിൽ പ്രധാനം. ആ കൃതി പൂർത്തിയാക്കപ്പെടാത്തതാണ്. ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ പേഗൻ വാദങ്ങൾക്ക് മറുപടി പറയുന്ന സുമാ കോൺറാ ജെന്റൈൽസ് പുറംജാതിക്കുള്ള മറുപടികളുടെ സംഗ്രഹവും പ്രസിദ്ധമാണ്. ഇറ്റലിയിൽ മോന്തെ കസീനയ്ക്കടുത്തുള്ള റോക്കാസേക്ക എന്ന സ്ഥലത്ത് 1225 അക്വിനാസ് ജനിച്ചു. അക്വിനോ എന്ന ചെറുനഗരത്തിൽ നിന്ന് 3 മൈൽ അകലെയും നേപ്പിൾസിലും റോമിലും നിന്ന് തുല്യ ദൂരത്തിലുമായിരുന്നു ജന്മസ്ഥലം. അക്വിനോയിലെ ലാൻഡൽഫ് പ്രഭുവും തിയോഡോറയുമായിരുന്നു മാതാപിതാക്കൾ. 1239 വരെ മോന്തെ കസീനയിലെ ബെനഡിക്ടൻ ആശ്രമത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തു. പിന്നീട് നേപ്പിൾ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ ഡൊമിനിക്കൻ സന്യാസി സമൂഹത്തിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനായ അക്വിനാസ് ആ സന്യാസി സമൂഹത്തിൽ ചേരുവാൻ തീരുമാനിച്ചു. ബെനഡിക്ടൻ സന്യാസി സമൂഹത്തിൽ ചേർന്ന് കുടുംബത്തിന് പ്രയോജനപ്പെടുമാറ് ആശ്രമാധിപനായി തീരണം എന്നായിരുന്നു അമ്മയുടെയും മറ്റും ആഗ്രഹം. വീട്ടുകാർ അക്വിനാസിന്റെ മനസ്സ് മാറ്റുമെന്ന് ഭയന്ന ഡൊമിനിക്കന്മാർ അദ്ദേഹത്തെ തങ്ങളുടെ സമൂഹത്തിൽ ചേർത്ത് റോമിലേക്ക് അയച്ചു. അവിടുന്ന് പഠനാർത്ഥം പാരീസിലോ കൊളോണിലോ എത്തിക്കുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ റോമിലേക്കുള്ള വഴിയിൽ അക്വപെൻഡന്റെ എന്ന പട്ടണത്തിനടുത്ത് വെച്ച് അമ്മ തിയോഡോറയുടെ നിർദ്ദേശാനുസരണം ഫ്രെഡറിക് രാജാവിന്റെ സൈന്യത്തിലെ അംഗങ്ങളായിരുന്ന അക്വിനാസിന്റെ 2 സഹോദരന്മാർ അദ്ദേഹത്തെ തട്ടിയെടുത്തു കൊണ്ടുപോയി റോക്കാസേക്കയിലെ സാൻ ജിയോവാനി കോട്ടയിൽ 1 വർഷം തടവിൽ വെച്ചു. കുടുംബത്തിന്റെ തടവുകാരനായിരിക്കുമ്പോഴും അക്വിനാസ് പഠന നിരതനായിരുന്നു. സഹോദരിമാരിൽ ഒരുവൾ അദ്ദേഹത്തിന് തടവിൽ ഗ്രന്ഥങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. ഡൊമിനിക്കൻ സമൂഹത്തിൽ ചേരുന്നതിൽ നിന്ന് അക്വിനാസിനെ പിന്തിരിപ്പിക്കുവാൻ ഇക്കാലത്ത് കുടുംബാംഗങ്ങൾ എല്ലാ വഴികളിലും ശ്രമിച്ചു. പ്രലോഭിപ്പിച്ച് മനസ്സു തിരിക്കുവാനായി കുടുംബാംഗങ്ങൾ ഒരു യുവസുന്ദരിയെ അദ്ദേഹത്തിന്റെ മുറിയിൽ കടത്തിവിട്ടതായി പോലും പറയപ്പെടുന്നു. എന്നാൽ മുറി ചൂടാക്കാൻ വെച്ചിരുന്ന നെരിപ്പോടിൽ നിന്നെടുത്ത ഒരു തീക്കനൽ കാട്ടി അവളെ ഓടിച്ചുവിട്ട ശേഷം വാതിലിൽ ആ തീക്കുള്ളി കൊണ്ട് തന്നെ കുരിശടയാളം വരയ്ക്കുകയാണത്രേ അക്വിനാസ് ചെയ്തത്. ഒടുവിൽ 2 വർഷത്തിന് ശേഷം ബന്ധനമുക്തനായ അക്വിനാസ് ഡൊമിനിക്കൻ സമൂഹത്തോട് ചേർന്നു. സഹോദരിമാരുടെ സഹകരണത്തോടെ കയറിൽ കെട്ടിയിറക്കിയ ഒരു കൊട്ടയിലിരുന്ന് കോട്ടയ്ക്ക് താഴെ കാത്തുനിന്നിരുന്ന ഡൊമിനിക്കന്മാരുടെ കൈകളിലെത്തി അക്വിനാസ് രക്ഷപ്പെട്ടു എന്നാണ് ഒരു കഥ.
1244 ബന്ധനമുക്തനായ അക്വിനാസ് ഉടൻ തന്നെ ഡൊമിനിക്കൻ സന്യാസിയായി മൃതവാഗ്ദാനം നടത്തിയ ശേഷം റോമിലേക്ക് പോയി. അവിടെ ഇന്നസെന്റ് നാലാമൻ മാർപ്പാപ്പ ഡൊമിനിക്കൻ സഭയിൽ ചേരുന്നതിന്റെ തീരുമാനത്തെ കുറിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും മറുപടി ബോധ്യമായപ്പോൾ അനുഗ്രഹിച്ച് യാത്രയാക്കുകയും ചെയ്തു. തുടർന്ന് ഡൊമിനിക്കൻ സഭയുടെ നാലാമത്തെ തലവൻ ട്യൂട്ടോണിക് ജോൺ ആദ്യം പാരീസിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലെ കൊളോണിയിലേക്കും കൊണ്ടുപോയി. കൊളോണിൽ അദ്ദേഹം ഡൊമിനിക്കൻ സഭാംഗവും പ്രസിദ്ധ സ്കോളാസ്റ്റിക് ചിന്തകനുമായ വലിയ ആൽബർട്ടിന്റെ ശിഷ്യനായി. ഏറെ സംസാരിക്കാത്ത വിദ്യാർത്ഥിയായിരുന്നു അക്വിനാസ് എന്നും സഹപാഠികൾ അദ്ദേഹത്തിന്റെ മൗനത്തെയും വിനീത ഭാവത്തെയും മന്ദബുദ്ധിയുടെ ലക്ഷണമായി കണക്കാക്കിയെന്നും കഥയുണ്ട്. തടിച്ചു വലിയ ശരീര പ്രകൃതിയുള്ള അദ്ദേഹത്തെ മറ്റു വിദ്യാർത്ഥികൾ ആദ്യമൊക്കെ മന്ദൻ കാള എന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ ഒരിക്കൽ വിഷമകരമായ തീസിസ് വാദിക്കുന്നതിൽ അക്വിനാസ് പ്രകടിപ്പിച്ച സാമർഥ്യം കണ്ട് സന്തോഷിച്ച ഗുരു, ഈ യുവാവിനെ നാം മന്ദൻ കാളയെന്ന് വിളിക്കുന്നു, എന്നാൽ ഇവന്റെ അമറൻ ഒരിക്കൽ ഈ ലോകം മുഴുവൻ മുഴങ്ങാനിരിക്കുന്നു എന്ന് പറഞ്ഞത്രേ. 1245 പാരീസിൽ നിയുക്തി കിട്ടിയ അൽബർട്ടോസ് അക്വിനാസിനെ ഒപ്പം കൊണ്ടുപോയി. 1245 മുതൽ 1248 വരെ അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ അൽബർട്ടോസിന് കീഴിൽ വിദ്യാർത്ഥിയായിരുന്നു. 1248 അക്വിനാസ് അൽബർട്ടിനൊപ്പം കൊളോണിൽ തിരികെയെത്തി. അക്കാലത്ത് അദ്ദേഹം അവിടെ ആൽബർട്ടിന്റെ സഹകാരിയായി അധ്യാപനത്തിലും ഒപ്പം പഠനത്തിലും മുഴുകി. 1250 കൊളോണിലെ മെത്രാപൊലീത്തിൽ നിന്നും അക്വിനാസ് വൈദിക പട്ടം സ്വീകരിച്ചു. 1252 ആൽബർട്ടിന്റെ നിർദ്ദേശപ്രകാരം ഡൊമിനിക്കൻ സമൂഹം അക്വിനാസിനെ പാരീസ് സർവകലാശാലയിലെ അവരുടെ പഠന കേന്ദ്രത്തിൽ അധ്യാപകനായി നിയോഗിച്ചു. 12th century പീറ്റർ ലംബാർട്ട് രചിച്ച സെൻസുകളുടെ വിശദീകരണമായിരുന്നു അധ്യാപകൻ എന്ന നിലയിൽ അക്കാലത്ത് അദ്ദേഹത്തിന്റെ ചുമതല. സെൻസുകളുടെ വിശദീകരണത്തിന് വേണ്ടി വന്ന പരിചിന്തനത്തിന്റെ ഭാഗമായി അക്കാലത്താണ് അക്വിനാസ് പിൽക്കാലത്തെഴുതിയ പ്രഖ്യാത ഗ്രന്ഥമായ സുമാ തിയോളജിയുടെ രൂപരേഖ പിറന്നത്. താമസിയാതെ തന്റെ സന്യാസ സമൂഹത്തിന്റെ നിർദ്ദേശാനുസരണം അക്വിനാസ് പാരീസ് സർവകലാശാലയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം നേടുവാൻ തയ്യാറെടുപ്പ് തുടങ്ങി. പ്രസിദ്ധ ഫ്രാൻസിസ്കൻ സ്കോളാസ്റ്റിക് ചിന്തകനും യോഗിയുമായ ബെനവന്തുരെയും അവിടെ അതേ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. പാരീസ് സർവകലാശാലയുടെ സന്യാസ ഇതര നേതൃത്വവും അക്വിനാസും ബെനവന്തുരെയും അംഗമായിരുന്ന സന്യാസ സമൂഹങ്ങളും തമ്മിൽ സർവകലാശാലയുടെ സ്വയംഭരണ അവകാശത്തിന്റെ പരിധികളെ കുറിച്ച് കടുത്ത തർക്കം നിലനിൽക്കുന്ന സമയമായിരുന്നു അത്. തർക്കം തീരുമാനമാകാതെ സന്യാസികൾക്ക് ബിരുദം നൽകുവാൻ സർവകലാശാല വിസമ്മതിച്ചതിനാൽ അവരുടെ ബിരുദ സ്വീകരണം വൈകി. ഒടുവിൽ 1287 ഒക്ടോബർ 23 അക്വിനാസിന് ദൈവശാസ്ത്രത്തിലെ ഡോക്ടർ ബിരുദം ലഭിച്ചത്. യേശുവിന്റെ മഹത്വം എന്ന വിഷയത്തിന്മേലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബന്ധം. ബിരുദ സ്വീകരണത്തിന് ശേഷം 1289 വരെ അധ്യാപനവും സംവാദങ്ങളും രചനയുമായി അക്വിനാസ് പാരീസിൽ തുടർന്നു. പ്രസിദ്ധ ചിന്തകൻ ബോത്തിയസിന്റെ ദർശനത്തെ സംബന്ധിച്ച രണ്ട് രചനകൾ അക്വിനാസിന്റെ ഇക്കാലത്തെ സംഭാവനകളിൽ പെടുന്നു. തന്റെ രണ്ട് സുമാകളിൽ ആദ്യത്തേതായ സുമാ കോൺട്രാ ജെൻറൈൽസ് അദ്ദേഹം എഴുതി തുടങ്ങിയതും ഇക്കാലത്തു തന്നെയായിരുന്നു. 1289 അക്വിനാസ് ഇറ്റലിയിലെ നേപ്പിൾസിലെത്തി. 1261 ഓർവിറ്റോയിലേക്ക് പോകും വരെ അവിടെ ചെലവഴിച്ചു. ഓർവിറ്റോയിൽ സാധാരണ വിദ്യാഭ്യാസം നേടാൻ കഴിയാതിരുന്ന സന്യാസികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചുമതലയായിരുന്നു അവിടെ അദ്ദേഹത്തിന്. അതോടൊപ്പം സുമാ കോൺട്രാ ജെൻറൈൽസ് അവിടെ വെച്ച് അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു. സ്വർണ്ണച്ചങ്ങല എന്ന കൃതി, പുതിയതായി ഏർപ്പെടുത്തപ്പെട്ട വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ ആരാധനാക്രമം എന്നിവയും അദ്ദേഹം എഴുതിയത് ഇക്കാലത്താണ്. 1265 ഡൊമിനിക്കൻ സഭ അക്വിനാസിനെ റോമിനടുത്തുള്ള സാന്താ സബീനയിലെ അവരുടെ വിദ്യാപീഠം സ്ഥാപിക്കുന്നതിന്റെ ചുമതല ഏൽപ്പിച്ചു. 1268 വരെ അദ്ദേഹം ആ ജോലിയിൽ മുഴുകിയിരുന്നു. ഇക്കാലത്താണ് അക്വിനാസ് തന്റെ ഏറ്റവും പ്രസിദ്ധ രചനയായ സുമാ തിയോളജി എഴുതി തുടങ്ങിയത്. ഇക്കാലത്ത് ക്ലമൻ നാലാമൻ മാർപ്പാപ്പ അക്വിനാസിനെ നേപ്പിൾസിലെ മെത്രാനായി നിയമിക്കുവാൻ തുനിഞ്ഞുവെങ്കിലും ആ നിയമനത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന അക്വിനാസിന്റെ അഭ്യർത്ഥന അദ്ദേഹം മാനിച്ചു. അക്കാലത്ത് ബ്രബാന്തിലെ സിഗറിന്റെ നേതൃത്വത്തിൽ പാരീസ് സർവകലാശാലയിലെ ഒരു കൂട്ടം പണ്ഡിതന്മാർ സ്പെയിനിലെ ഇസ്ലാമിക ചിന്തകൻ അവരോസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. അരിസ്റ്റോട്ടിലിയൻ ദർശനത്തിന്റെ ഒരു പ്രത്യേകതരം വ്യാഖ്യാനമായിരുന്നു അവരോസിന്റെ ചിന്തയുടെ കാതൽ. ഈ ലോകം സനാതനമാണ്, പ്രകൃതി നിയമങ്ങൾ മാറ്റമില്ലാത്തവയാണ്, വ്യക്തിയുടെ മരണത്തിൽ വർഗത്തിന് പൊതുവായുള്ള ആത്മാവല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല,
ദൈവം എല്ലാത്തിന്റെയും അന്തിമ ലക്ഷ്യമല്ലാതെ സൃഷ്ടാവോ ആദ്യ കാരണമോ അല്ല. പ്രപഞ്ച പ്രക്രിയ അന്തമില്ലാത്ത ആവർത്തനമാണ് എന്നീ സിദ്ധാന്തങ്ങളാണ് സിഗറും മറ്റും പഠിപ്പിച്ചിരുന്നത്. അവരൂസിന്റെ ഈ ആശയങ്ങൾ ക്രിസ്തീയ വിശ്വാസവുമായി ചേർന്നു പോകാത്തവയാണെന്ന് അൽബർട്ടോസും അക്വീനാസും മറ്റും കരുതി. അവ വിശ്വാസത്തിന് വിരുദ്ധമാണെന്ന വാദത്തിന്റെ സിഗറിന്റെയും മറ്റു മറുപടി അവറോസിന്റെ അരിസ്റ്റോട്ടിൽ വ്യാഖ്യാനം തത്വചിന്തയുടെ കണ്ടെത്തലിനെ ശരിയായി പ്രതിഫലിപ്പിക്കുന്നു എന്നല്ലാതെ ആ കണ്ടെത്തൽ സത്യമാണെന്നോ ക്രിസ്തീയ വിശ്വാസത്തിന് അനുസരണമാണെന്നോ തങ്ങൾ പറയുന്നില്ലെന്നായിരുന്നു തത്വചിന്തയ്ക്ക് തെറ്റുപറ്റിയെടുത്തെങ്കിൽ തങ്ങൾ വിശ്വാസത്തിന്റെ പക്ഷത്താണെന്ന വിശദീകരണവും അവർ അവതരിപ്പിച്ചിരുന്നു. അവരോ ശരിയായി വ്യാഖ്യാനിച്ച അരിസ്റ്റോട്ടലിനെ ആൽബർട്ടോസും അക്വീനാസും ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്ന് ആരോപിച്ച് ഒരു രചനയും സിഗർ പ്രസിദ്ധപ്പെടുത്തി. വളരെ വേഗം പ്രചരിച്ചുകൊണ്ടിരുന്ന ഈ സിദ്ധാന്തങ്ങളെ എതിർക്കാന് ഡൊമിനിക്കൻ സഭ അക്വീനാസിനെ 1269 വീണ്ടും പാരീസ് സർവകലാശാലയിലേക്ക് അയച്ചു. പാരീസിൽ അക്വീനാസ് ഇത്തവണ ചെലവഴിച്ച 3 വർഷക്കാലം വിവാദഭരിതമായിരുന്നു. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ബ്രബാന്തിലെ സിഗർണി പോലുള്ള അവസരവാദികളെ മാത്രമായിരുന്നില്ല. അവരോസിന്റെ രചനകൾ അരിസ്റ്റോട്ടലിന്റെ ചിന്തയുടെ തെറ്റായ ചിത്രമാണ് നൽകുന്നതെന്ന് സ്ഥാപിക്കാനാണ് അക്വീനാസ് ശ്രമിച്ചത്. അരിസ്റ്റോട്ടലിന്റെ ദർശനത്തിന്റെ ശരിയായ വ്യാഖ്യാനം ക്രിസ്തീയ വിശ്വാസവുമായി മിക്കവാറും യോജിച്ചു പോകുന്നവയാണെന്ന് അദ്ദേഹം വാദിച്ചു. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തെ ന്യായീകരിക്കുവാൻ ഒരു പേഗൻ ചിന്തകനെ ആശ്രയിക്കുന്നത് ശരിയല്ലെന്ന് ബെനവന്തിരെ പോലുള്ള ഫ്രാൻസിസ്കന്മാരും മറ്റും കരുതി. പാരീസ് സർവകലാശാലയിൽ ഫ്രാൻസിസ്കന്മാരുടെ തത്വചിന്താ വിഭാഗത്തിന്റെ മേധാവിയായി ബെനവന്തിരെ പിന്തുടർന്നു വന്ന തോമസ് ബെക്കാം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ പേഗൻ ദർശനത്തെ കലർത്തിയതിന് അക്വീനാസിനെ നിശിതമായി വിമർശിച്ചു. 1272 ഇറ്റലിയിലെ ഡൊമിനിക്കൻ പ്രവിശ്യ അധികാരികൾ അവിടെ ഒരു പഠന കേന്ദ്രം തുടങ്ങുവാൻ ചുമതലപ്പെടുത്തിയതിനെ തുടർന്ന് അക്വീനാസ് പാരീസിൽ നിന്ന് പോയി. പഠന കേന്ദ്രത്തിന്റെ സ്ഥാനത്തിന്റെയും അതിന്റെ അംഗങ്ങളുടെയും തിരഞ്ഞെടുപ്പ് അക്വീനാസിന് വിട്ടുകൊടുത്തിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുത്തത് നേപ്പിൾസ് നഗരമായിരുന്നു. അവിടെ ദൈവശാസ്ത്ര സംബന്ധിയായ സംവാദങ്ങൾക്കും പുതുതായി സ്ഥാപിക്കുന്ന പഠന കേന്ദ്രത്തിനു വേണ്ടിയുള്ള ജോലികൾക്കും ഇടയ്ക്ക് മുഖ്യകൃതിയായ സുമാ തിയോളജിയുടെ 3rd രചിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തി. 1273 December 6 നേപ്പിൾസിലെ വിശുദ്ധ നിക്കോളാസിന്റെ പള്ളിയിൽ കുർബാന അർപ്പിക്കവേ അക്വീനാസിന് ഒരു ദൈവ ദർശനമുണ്ടായതായി പറയപ്പെടുന്നു. അതോടെ സുമായുടെ തുടർന്നുള്ള രചനയിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാതായി. സന്തത സഹചാരിയും കേട്ടെഴുത്തുകാരനുമായിരുന്ന പിപ്പേർണോയിലെ റെജിനാൾഡ് എഴുത്തു തുടരുവാൻ അഭ്യർത്ഥിച്ചപ്പോൾ അക്വീനാസിന്റെ മറുപടി ഇതായിരുന്നു. റെജിനാൾഡ്, എനിക്ക് എഴുതുക വയ്യ. എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ എഴുതിയതൊക്കെ വൈക്കോത്സമമായി കാണപ്പെടുന്നു. സുമാ തിയോളജിയെ 3rd 90th വരെ എത്തി പൂർത്തിയാകാതെ നിന്നു. പാശ്ചാത്യ പൗരസ്ത്യ ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള ഐക്യം ലക്ഷ്യമാക്കി താൻ വിളിച്ചുകൂട്ടുന്ന ലിയോണിലെ 2nd സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഗ്രിഗോറിയോസ് 10th മാർപ്പാപ്പ അക്വീനാസിനെ വിളിച്ചു. ഉർബൻ 4th മാർപ്പാപ്പയുടെ ആവശ്യാനുസരണം അക്വീനാസ് രചിച്ച യവനരുടെ അബദ്ധങ്ങൾക്കെതിരെ എന്ന രചന ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നു. ശരീര സുഖമില്ലാതിരുന്നിട്ടും സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അക്വീനാസ് യാത്ര തിരിച്ചു. അപ്പിയൻ വഴിയിൽ കഴുതപ്പുറത്ത് സഞ്ചരിക്കെ വഴിയിൽ വീണുകിടന്നിരുന്ന ഒരു മരത്തിന്റെ ശാഖയിൽ തലയിടിച്ചതിനെ തുടർന്ന് അവശനായ അദ്ദേഹത്തെ മോണ്ടോ കാസിനോ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നുവെങ്കിലും വീണ്ടും ആരോഗ്യം വഷളായതിനെ തുടർന്ന് ഫൊസനോയിലെ ബെനഡിക്റ്റന്മാരുടെ സിസ്റ്റേഴ്സിയൻ ആശ്രമത്തിലെത്തിച്ചു. കർത്താവിനെ കൊണ്ടുപോകുന്നെങ്കിൽ അതൊരു ലൗകിക ഭവനത്തിൽ നിന്നതിനു പകരം ഒരു ധർമ്മഗ്രഹത്തിൽ നിന്നാവട്ടെ എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ചാണ് അദ്ദേഹത്തെ ആ സന്യാസ ഭവനത്തിലെത്തിച്ചത്. ഫൊസനോയിലെ സന്യാസികൾ അക്വീനാസിനെ സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചു. അവരുടെ ശുശ്രൂഷയുടെ തീക്ഷ്ണത കണ്ട് വിനയപ്രകൃതിയായ അക്വീനാസ്, കർത്താവിന്റെ ദാസന്മാർ എന്റെ വിറക് പറക്കികളാകുവാനുള്ള ബഹുമാനം എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ആശ്ചര്യപ്പെട്ടു. അവിടെ 1274 49 മാത്രമുണ്ടായിരുന്ന അക്വീനാസ് മരിച്ചു. ഫസനോയിലെ സന്യാസികളുടെ അഭ്യർത്ഥന അനുസരിച്ച് ബൈബിളിലെ ഉത്തമ ഗീതത്തിന് ഒരു വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയപ്പെടുന്നു. അക്വീനാസിന്റെ ജീവിതകാലത്ത് അദ്ദേഹം അമിത ഉത്സാഹിയായ ഒരു പരിഷ്കർത്താവായാണ് പൊതുവെ കണക്കാക്കപ്പെട്ടത്. പാരീസ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ അക്വീനാസിന്റെ പല സിദ്ധാന്തങ്ങളെ തള്ളിപ്പറഞ്ഞു. അഗസ്റ്റിനും ഫ്രാൻസിസും കാണിച്ചു കൊടുത്ത യോഗാത്മ സ്നേഹത്തിന്റെ വഴി പിന്തുടർന്നുള്ള ദൈവാന്വേഷണം തെരഞ്ഞെടുത്ത ഫ്രാൻസിസ്കന്മാർ അക്വീനാസിന്റെ ചിന്തയെ ക്രിസ്തുമതത്തിനുമേലുള്ള പേഗൻ ധാർമ്മികതയുടെ വിജയമായി കണ്ടു. 1277 21st യോഹന്നാൻ മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം പാരീസിലെ മെത്രാൻ ഇറക്കിയ ഉത്തരവിൽ
219 പുതിയ സിദ്ധാന്തങ്ങളെ പാഷാണ്ഡതകളായി ശപിച്ചു. അവയിൽ മൂന്നെണ്ണം സഹോദരൻ തോമസ് അക്വിനാസിന്റെ കണ്ടെത്തലുകളായി എടുത്തു പറഞ്ഞിരുന്നു. 3 വർഷം മുൻപ് മരിച്ചിരുന്ന അക്വിനാസിനെതിരെയുള്ള ഈ ആക്രമണം അദ്ദേഹത്തിന്റെ ഗുരു ആൽബർട്ടോസിനെ ദുഃഖിപ്പിച്ചു. തങ്ങളുടെ സഹസന്യാസിയുടെ യശസ്സിന്റെ രക്ഷയ്ക്കെത്തുവാൻ ഫ്രാൻസിലെ ഡൊമിനിക്കൻ സമൂഹത്തെ ആൽബർട്ട് പ്രേരിപ്പിച്ചു. അപ്പോഴേക്ക് വില്യം ഡെലാമേറിനെ പോലുള്ള ചില ഫ്രാൻസിസ്കന്മാരും അക്വിനാസിനെ പിന്തുണയ്ക്കുവാൻ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അപ്പോൾ കാൻറ്റർബറിയിലെ മെത്രാനായിരുന്ന ഫ്രാൻസിസ്കൻ ജോൺ പൊക്കാം എതിർപ്പ് തുടർന്നു. വിവാദങ്ങൾക്ക് ശേഷം അക്വിനാസ് വിശുദ്ധനായിരുന്നുവെന്ന് ഡൊമിനിക്കന്മാർ മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്തി. 1323-ൽ 22-ാം യോഹന്നാൻ മാർപ്പാപ്പ അക്വിനാസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതോടെ തോമിസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ മഹത്വം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. അക്വിനാസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇതാണ്. നാമകരണ നടപടികൾ സഭാ നിയമങ്ങൾ ആവശ്യപ്പെടുന്ന അത്ഭുതങ്ങളുടെ തെളിവില്ലാഞ്ഞ് വഴിമുട്ടി നിന്നത്രേ. ജീവിച്ചിരിക്കെ തന്നെ അക്വിനാസിന്റെ ശക്തി കൊണ്ട് നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു അത്ഭുതം പരിഗണിക്കപ്പെട്ടു. അക്വിനാസ് ഇറ്റലിയിൽ ആസന്ന മരണനായിരിക്കെ ഫ്രാൻസിൽ വെച്ച് താൻ കഴിച്ചു ശീലിച്ചിരുന്ന ഹെറിങ് മത്സ്യം കഴിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും അപ്പോൾ അതെറിങ്ങുകൾ കിട്ടുന്ന സ്ഥലമോ കാലമോ അല്ലാതിരുന്നിട്ടുകൂടി മീൻപിടുത്തക്കാർക്ക് അത്ഭുതകരമായി അവ കിട്ടിയത് മൂലം മത്സ്യച്ചന്തകളിൽ ഹെറിങ്ങുകൾ ലഭ്യമായിരുന്നുവെന്നുമായിരുന്നു കഥ. എന്നാൽ ഈ അത്ഭുതത്തിന് സാക്ഷികളെന്ന് അവകാശപ്പെട്ടു വന്നവർ ഹെറിങ്ങുകളെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണെന്ന് വന്നപ്പോൾ അതിനെയും ആശ്രയിക്കുക വയ്യെന്നായി. ഒടുവിൽ അന്നത്തെ മാർപ്പാപ്പായിരുന്ന ജോൺ 22-ാമന്റെ ഇടപെടൽ പ്രശ്നം പരിഹരിച്ചു. അക്വിനാസിനെ സുമാത്തിയോളജിയിലെ ഓരോ വകുപ്പും ഒരു അത്ഭുതമാണെന്നും അതുകൊണ്ട് അക്വിനാസിന് തുണയായി സുമായിൽ എത്ര വകുപ്പുകളുണ്ടോ അത്രയും അത്ഭുതങ്ങളുണ്ടെന്നും വിധിച്ച് മാർപ്പാപ്പ അക്വിനാസിന്റെ നാമകരണത്തിന് അനുമതി നൽകിയത്രേ. പിൽക്കാലത്തുണ്ടായ പ്രൊട്ടസ്റ്റന്റ് കലാപത്തെ കത്തോലിക്ക സഭയ്ക്ക് അതിജീവിക്കാനായത് അക്വിനാസിന്റെ സംഭാവനകളുടെ ബലത്തിലാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ മുഖ്യ ആധാരം ദൈവ വെളിപാടാണെന്ന് അക്വിനാസ് സമ്മതിച്ചു. യേശുവിന്റെ മനുഷ്യാവതാരവും ദൈവത്തിന്റെ ത്രിത്വ സ്വഭാവവും പോലുള്ള വിശ്വാസ രഹസ്യങ്ങൾക്ക് സ്വാഭാവിക യുക്തി തെളിവ് കണ്ടെത്താനാവില്ല. വിശ്വാസത്തിന്റെ അമ്മാതിരി ഘടകങ്ങൾക്ക് ദൈവ വെളിപാട് മാത്രമാണ് തെളിവായുള്ളത്. 1274-ൽ ലിയോൺസിലെ സുനോദോസിൽ പങ്കെടുക്കുവാൻ പോകും വഴി ഫൊസനാവയിൽ സിസ്റ്റേഴ്സിൻ സന്യാസികളുടെ ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹം ദിവംഗതനായതെന്ന് പറയപ്പെടുന്നു. തിരുപാതയെയും എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സത്യദൈവവും സത്യമനുഷ്യനും ദൈവസുതനും കന്യകാമറിയത്തിന്റെ പുത്രനുമായ യേശു ക്രിസ്തു ഈ കൂതാശയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂതാശയെയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ വല്ല അബദ്ധവും ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവും പരിശുദ്ധ റോമാസഭയുടെ തീരുമാനത്തിനും തിരുത്തലിനുമായി ഞാൻ സമർപ്പിക്കുന്നു. സഭയോടുള്ള അനുസരണയിൽ ഈ ജീവിതത്തോട് ഞാൻ വിടവാങ്ങുന്നു. വിശുദ്ധ തോമസിന് വിശുദ്ധ കുർബാനയോടുണ്ടായിരുന്ന ഭക്തിയും തിരുസഭയോടുള്ള ബഹുമാന ആദരവും അസാധാരണമായ എളിമയും ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ടതാണ്. എല്ലാ കത്തോലിക്ക സർവകലാശാലകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രത്യേക രക്ഷാധികാരിയായി അദ്ദേഹം അറിയപ്പെടുന്നു. 1323 ജൂലൈ 18-ന് അക്വിനാസിനെ ജോൺ 22-ാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പിയൂസ് 5-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപരംഗതനായി ഉയർത്തി. ഒരിക്കൽ ഫാദർ തോമസിനോട് കൂട്ടുകാർ പറഞ്ഞു: ഇതാ ഒരു കാള പറന്നു പോകുന്നു. അദ്ദേഹം അത് കാണാനായി പുറത്തിറങ്ങിയപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: താങ്കൾ ഇത്ര പോഷനാണല്ലോ, കാള പറക്കുകയില്ലെന്ന് അറിഞ്ഞുകൂടെയോ? ഒരു സന്യാസി നുണ പറയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം കാള പറക്കുമെന്ന് വിശ്വസിക്കുകയാണെന്ന് അദ്ദേഹം പ്രതിവചിച്ചു. നേപ്പിൾസിൽ വെച്ച് കുരിശു രൂപത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: തോമസ്, എന്നെ പറ്റി നീ നന്നായി എഴുതിയിരിക്കുന്നു, പകരം എന്തു വേണം? കർത്താവെ, അങ്ങേയൊഴികെ വേറെയൊന്നും എനിക്ക് വേണ്ട. തീഷ്ണമതിയും ഒരു കാലഘട്ടത്തിന്റെ വേറെ ഇതിഹാസങ്ങൾക്കൊപ്പം തലയുയർത്തി ബൗദ്ധികമായ മേഖലയിൽ കിടപിടിക്കുന്ന ഗാംഭീര്യമായ കഴിവ് പ്രകടിപ്പിച്ച സഭയ്ക്കെന്നും അഭിമാനിക്കാവുന്ന ഈശോയെ നെഞ്ചോട് ചേർത്ത് അതിൽ നിന്നുള്ളവായ സുഹൃത്തുക്കളെ തലമുറകൾക്കായി രചിച്ച പുണ്യചരിതൻ, ഹൃദയത്തുടിപ്പോടുകൂടിയ പുണ്യവാന്റെ ഈശോയുള്ള സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയൂ. പുണ്യവാനെ പോലെ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളിലും ആത്മീയ തലങ്ങളിലും ഈശോ എന്ന സ്നേഹവികാരത്താൽ പുളകിതരാകുവാനും അതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ മറ്റുള്ളവർക്ക് പകരുവാനും തുണയേകേണമേയെന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം പുണ്യചരിതനായ വിശുദ്ധ തോമസ് അക്വിനാസ് വേദപരംഗതനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.